നിസ്വാർത്ഥ സാമൂഹിക സേവനത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് തൃക്കരിപ്പൂർ കൈക്കോട്ട് കടവിലെ എ ഇസ്മായിൽ ഹാജി. നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഇസ്മായിൽ ഹാജിയുടെ ഇപ്പോഴത്തെ പ്രധാന ചുമതല വിദ്യാലയത്തിനു മുന്നിലെ ഗതാഗത നിയന്ത്രണമാണ്. എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ആയിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന കൈക്കോട്ട് കടവ് സ്കൂളിന് മുന്നിൽ രാവിലെയും വൈകുന്നേരവും കർമ്മനിരതനായി ഇസ്മായിൽ ഹാജി ഉണ്ടാകും. വാഹനങ്ങൾ ധാരാളമായി ഒന്നിച്ചു വന്നു പോകുന്ന സമയം ഗതാഗതം സുഗമമാക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനുമാണ് സന്നദ്ധ സേവനത്തിനിറങ്ങാൻ ഇസ്മായിൽ ഹാജിയെ പ്രേരിപ്പിച്ചത്. വാഹനങ്ങളിലെത്തുന്ന വിദ്യാർത്ഥികളെ ശ്രദ്ധാപൂർവം റോഡ് കടത്തും. വൈകിപ്പോകുന്ന കുട്ടികൾക്കൊപ്പം കാവൽ നിൽക്കും. സ്കൂളിന്റെയും വിദ്യാർത്ഥികളുടെയും ഏതൊരു കാര്യത്തിലും ആത്മാർത്ഥമായി ഇടപെടാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഇസ്മായിൽ ഹാജിയുടെ സേവനത്തിൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും ഏറെ സന്തുഷ്ടരാണ്. നമ്മളൊരു സ്റ്റാഫ് പോലെയാണ്, നമ്മൾ കൂട്ടൊരു സ്റ്റാഫ് പോലെയാണ് അദ്ദേഹം പെരുമാറുന്നത്. കാരണം രാവിലെ നമ്മളെക്കാൾ മുൻപോടി എത്തുകയും നമ്മൾ പോയതിന് ശേഷം പോവുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. കാരണം കുട്ടികളെ വാഹനങ്ങളിൽ കയറ്റുന്നതിനും ഇറക്കുന്നതിനും റോഡ് മുറിച്ചു കിടക്കുന്നതിനും അങ്ങനെ എല്ലാവരും സഹായ സഹകരണങ്ങളും തൻ്റെ മക്കളെ നോക്കുന്ന അതേപോലെ തന്നെ ഇവിടെയുള്ള ഓരോ കുട്ടികളെയും വളരെ ശ്രദ്ധയോടെ അദ്ദേഹം നോക്കിക്കാണാറുണ്ടെന്നുള്ളതാണ്. പല സന്ദർഭങ്ങളിലും കുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചില അപാകതകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് തന്നെയാണ്. പലപ്പോഴും അതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുള്ളത്. തന്റെ ഇടപെടൽ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമുണ്ടെന്ന് കണ്ടാൽ പിന്നെ ആലോചിച്ച് സമയം കളയാൻ ഈ മനുഷ്യസ്നേഹി തയ്യാറല്ല. കഴിഞ്ഞ 5 വർഷമായി സൗജന്യ കുടിവെള്ള വിതരണം നടത്താനും ഇപ്പോൾ കൈക്കോട്ട് കടവ് സ്കൂളിന് മുന്നിലെ ഗതാഗത നിയന്ത്രണം ഏറ്റെടുക്കാനുമെല്ലാം ഇസ്മായിൽ ഹാജിക്ക് സാധിക്കുന്നത് ഈ സമീപന രീതി കൊണ്ടാണ്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ ശേഷം സേവനരംഗത്തെ നിറസാന്നിധ്യമാണ് ഇദ്ദേഹം. ഈ സേവനങ്ങളെ കണക്കിലെടുത്ത് കൈക്കോട്ടുകടവ് യു എ ഇ കമ്മിറ്റി ഏർപ്പെടുത്തിയ പ്രഥമ കെ പി അബ്ദുറഹ്മാൻ ഹാജി എൻഡോമെൻറ്റും ഇസ്മായിൽ ഹാജിക്കാണ് നൽകിയത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.